ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഓഗസ്റ്റ് 4 തിരുസഭ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ വിശുദ്ധൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ചിന്തകൾ നമ്മൾ പങ്കുവയ്ക്കുക. ദൈവത്തിന് മനുഷ്യവംശത്തോട് തോന്നിയ അനുകമ്പയുടെ ചരിത്രമാണ് രക്ഷാകര ചരിത്രം. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അതിന് തൊട്ടു മുൻപുള്ള വചനത്തിൽ നമ്മൾ കാണുക, ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയിലെങ്ങും ചുറ്റി സഞ്ചരിച്ചു. അതായത്, ദൈവത്തിന് മനുഷ്യവംശത്തോട് തോന്നിയ അനുകമ്പയുടെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം. യോഹന്നാൻ സുവിശേഷം 3:16 നമ്മളത് വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അനുകമ്പാർദ്രമായ ഹൃദയത്തോടെ അവരെ വീക്ഷിച്ച ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, വിളവധികം വേലക്കാർ ചുരുക്കം, അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത്, ഈശോയുടെ ദൗത്യം തുടരാൻ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ തന്നെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. നിശ്ചയമായും ഈശോ പറഞ്ഞ നിമിഷത്തിൽ തന്നെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നതിനെയാണ്, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖമാക്കാനും അവർക്ക് അധികാരം നൽകി. എന്ന് പറഞ്ഞാൽ, താൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? അവിടുത്തേക്ക് തൻ്റെ ജനത്തോട് തോന്നിയ, നാം ഓരോരുത്തരോടും തോന്നിയ അനുകമ്പാർദ്രമായ ഹൃദയത്തിൻ്റെ പ്രകടനമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് തിരുസഭയിൽ ദൈവശുശ്രൂഷയ്ക്കായി ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് യോഗ്യത കൊണ്ടല്ല, പുണ്യം കൊണ്ടല്ല, മറ്റൊന്നുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന് നമ്മോട് തോന്നുന്ന കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഓരോ തെരഞ്ഞെടുപ്പും. അപ്പോൾ തൻ്റെ ശുശ്രൂഷകരിലൂടെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുന്നു. ശുശ്രൂഷകളിലൂടെ പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹമാണെന്ന് അർത്ഥം. കണ്ണാടിയിലൂടെ പ്രസരിക്കുന്ന പ്രകാശം പോലെ പ്രകാശം കടന്നു വരുന്നത് ഏത് മാധ്യമത്തിലൂടെയും ആകട്ടെ, പ്രകാശം പ്രകാശമാണ്. എന്നതുപോലെ തന്നെ ശുശ്രൂഷകരിലൂടെ, ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളിലൂടെ പ്രവർത്തന നിരതമാകുന്നത് ഈശോയുടെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം പ്രത്യേകമായി എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയ്ക്ക് നമ്മോടുള്ള കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമാണ് ഓരോ പൗരോഹിത്യ ദൈവവിളിയെന്നും തിരിച്ചറിഞ്ഞ് പൗരോഹിത്യ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ സ്നേഹിക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
കാരുണ്യവാനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനാഗ്നി, വചനാഗ്നി, വചനാഗ്നി.